ഇ.എസ് സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെതിരെ കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായി പരാതി. തിരൂർ പോലീസ് സ്റ്റേഷനിലും കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷനിലുമാണ് പരാതി ലഭിച്ചത്. എംഇഎസ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനെതിരെ നിക്ഷേപ തട്ടിപ്പിലും പരാതി. കോടികളുടെ നിക്ഷേപ തട്ടിപ്പ് നടത്തിയതായാണ് പരാതിയുള്ളത്. തിരൂർ പോലീസ് സ്റ്റേഷനിലും കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷനിലും പരാതികൾ ലഭിച്ചു. തിരൂർ പോലീസ് സ്റ്റേഷനിലും പ്രമുഖ പീഡിയാട്രിക് സർജനും തിരൂർ നഴ്സിംഗ് ഹോം ഉടമയുമായ ഡോക്ടർ അബ്ദുൾ നാസറും കോഴിക്കോട് നല്ലളം പോലീസ് സ്റ്റേഷനിലും ഫറൂഖ് കോയാസ് ആശുപത്രിയിലെ പ്രമുഖ സർജൻ ഡോക്ടർ സിവി സലീമുമാണ് പരാതി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് മിനി ബൈപ്പാസിൽ സംയുക്ത സംരംഭമായി എംഇഎസുമായി ചേർന്ന് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ തുടങ്ങാമെന്ന് പ്രലോഭിപ്പിച്ച എംഇഎസ് എന്ന സംഘടനയുടെ പൂർണ്ണ ഗ്യാരണ്ടി ഉറപ്പു നൽകി 46 നിക്ഷേപകരിൽ നിന്നായി 2013 മുതൽ കോടികളുടെ നിക്ഷേപം കൈപ്പറ്റി വഞ്ചിച്ചുവെന്നാണ് പരാതി. ഈ പദ്ധതിയിലേക്ക് ഡോക്ടർ നാസർ 13,93,577 രൂപയും ഡോക്ടർ സലീം 26 ലക്ഷം രൂപയും നൽകിയതായി പറയുന്നു. ഇവരെ കൂടാതെ പലരിൽ നിന്നുമായി 28 കോടിയോളം രൂപ സമാഹരിച്ചതായാണ് ആക്ഷേപമുള്ളത്. അതേസമയം തനിക്കെതിരെയുള്ള നിക്ഷേപ തട്ടിപ്പ് പരാതി സംഘടനക്കാകത്തെ ചേരിപ്പോരിന്റെ ഭാഗമാണെന്നാണ് ഫസൽ ഗഫൂറിന്റെ വിശദീകരണം. നേരത്തെ എംഇഎസിന്റെ ഫണ്ട് തിരിമറി ചെയ്തു എന്ന പരാതിയിൽ പ്രസിഡന്റ് ഫസൽ ഗഫൂറിനെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നു. എംഇഎസ് ജനറൽ സെക്രട്ടറി പ്രൊഫസർ പിയോജെ ലെബ കേസിലെ രണ്ടാം പ്രതിയാണ്. എംഇഎസ് അംഗമായ എൻ.കെ. നവാസ് ആയിരുന്നു പരാതിക്കാരൻ. സംഘടനയുടെ സംസ്ഥാന നേതാക്കൾക്കെതിരെ പരാതി വന്ന സാഹചര്യത്തിൽ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തിയ എംഇഎസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ എൻ.എം. മുജീബ് റഹ്മാനെ സംഘടന സസ്പെൻഡ് ചെയ്തിരുന്നു. ഇത് ഏറെ വിവാദങ്ങൾക്കിടയാക്കി. ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി.